ഹലോ, ടൗണിലെ എലൈറ്റ് ബാറിന്റെ ഓണർ ഭാർഗവട്ടല്ലേ? അതെ, ഭാർഗവനാണല്ലോ. ആരാ സംസാരിക്കുന്നേ? ഭാർഗവട്ട, അതെ, ഞാനേ ബൈജു ആണേ. ഇന്ന് എത്ര മണിക്കാ ബാർ തുറക്കുന്നേ? ആ ബൈജു, സാധാരണ നമ്മൾ 9 മണിക്കല്ലേ ബാർ തുറക്കാറ്. 9 മണിയാവോ ഭാർഗവട്ട? ഇന്നൊന്ന് നേരത്തെ ബാർ തുറക്കാമോ? അയ്യോ, ഇന്ന് 1-ാം തീയതി അല്ലേ ബൈജു? ഇന്ന് ബാർ ഇല്ലല്ലോ അതിന്. എന്റെ ഭാർഗവേട്ട ചങ്കിക്കുള്ളൊന്നും വർത്താനൊന്നും പറയല്ലേ. സർക്കാർ കാര്യമല്ലേ ബൈജു, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് വെച്ചത് കേട്ടോ, എനിക്ക് അത്യാവശ്യം ഒരു സ്ഥലം വരെ പോകാനുണ്ടേ. നീ പിന്നെ വിളിക്ക്. ശരി, അത് അത് പിന്നെ ഭാർഗവേട്ട. കട്ട് ചെയ്യുന്നു. ഹലോ ഭാർഗവേട്ട, ഞാനാണേ ബൈജു. എന്നെക്കൊണ്ട് വലിയ ശല്യമല്ലോ. എന്റെ പൊന്നു ബൈജു, ഇന്ന് 1-ാം തീയതി ആണെന്ന് ബാർ തുറക്കാൻ പറ്റില്ല. അയ്യോ, അങ്ങനെ പറയരുത് ഭാർഗവേട്ട. ഇന്ന് എന്റെ ഇളയ പെങ്ങളുടെ കല്യാണം, അതുകൊണ്ടാ. ഇത് ഭയങ്കര കഷ്ടമായ പോലെ. എന്റെ പൊന്നു ബൈജു, നിന്റെ പെങ്ങടെ കല്യാണമായിട്ട് ഇന്നെങ്കിലും നിനക്കൊന്നും മദ്യപിക്കാതിരുന്നൂടെ? അത് പിന്നെ ഭാർഗവട്ട, പ്ലീസ്, ഞാൻ പറഞ്ഞു. എന്റെ പൊന്നു ബൈജു, ദൈവത്തെ ഓർത്ത് എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ കുറച്ച് ബിസിയാണ്. ഫോൺ വെച്ചേ ഭാർഗവട്ട. ഓ, അവൻ തന്നെയാന്ന് തോന്നുന്നു. ഹലോ, ഹലോ ഭാർഗവട്ട. ആ എന്താ ബൈജു, പറ ചേട്ടാ. ഇന്ന് എന്റെ ഏറ്റവും പെങ്ങളുടെ വിവാഹമാണ്, അതുകൊണ്ടാ. ഒന്ന് ബാർ തുറക്കാൻ പറ. എടാ ബൈജു, ഞാൻ ദേ പറഞ്ഞു കേട്ടോ, എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഇന്ന് ബാർ തുറക്കുന്ന വിഷയമില്ല. എന്റെ ഭാർഗവട്ട, അങ്ങനെ പറയരുത്. ഇന്ന് എന്റെ ഇളയ പെങ്ങളുടെ കല്യാണം, എനിക്ക് കല്യാണം കൂടണമെന്ന്. എടാ ബൈജു, നിനക്ക് നിന്റെ പെങ്ങളുടെ കല്യാണം കൂടെ, ഞാൻ എന്തിനാ എന്റെ ബാർ തുറക്കുന്നത്? എന്റെ പൊന്നു ഭാർഗവട്ട, ഞാൻ നിങ്ങളുടെ ബാറിനകത്ത് നിന്നാ വിളിക്കുന്നത്. ഇന്നലെ അടിച്ച് സെറ്റായി ഞാൻ ഇതിനകത്ത് കിടന്നുറങ്ങിപ്പോയെന്നേ. നിങ്ങൾ വന്ന് ബാർ തുറന്നാൽ മാത്രമേ എനിക്ക് പുറത്തു പോകാൻ പറ്റത്തുള്ളൂ. എനിക്ക് എന്റെ പെങ്ങളുടെ കല്യാണം കൂടണമെന്നേ.